2:09. അത് കഴിഞ്ഞാൽ പിന്നെ 17:24. ഡാ എന്താ ഏകി പ്രശ്നം? അയാൾ കിടന്ന് ചാടുണ്ടല്ലോ. അയാൾക്ക് സൂക്കേടാണ്, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്താന്ന്? നമ്മൾ ഇന്നലെ ആ ട്രാൻസ്ഫോമറുമൊക്കെ കിടന്ന് പണിത് നിനക്ക് അറിയാലോ. ആ എന്നിട്ട് അയാൾ പറയണേ നമ്മൾ രണ്ടും കൂടി പോയി അവിടെ കാള കളിച്ച് നിൽക്കായിരുന്നു, 2 മണിക്ക് കറണ്ട് വരുത്താഞ്ഞ എന്താണെന്ന്. ആ പുല്ലെന്റെ മുഖത്ത് നോക്കി 4 വർത്തനം പറയുന്നില്ല എനക്ക്. ഞാൻ പറഞ്ഞാനെ കനക, പിന്നെ വായിൽ നിന്ന് വല്ലതും വീണ എടുത്താ കിട്ടൂലല്ലോ. നാളെ ഞാനായിട്ട് കൊടുക്കേണ്ടതാണ്. നമുക്ക് ഏതാണ്ട് കിട്ടണ്ടെന്നും പറഞ്ഞിട്ട് അയാൾക്ക് പങ്ക് കിട്ടാഞ്ഞിട്ടാണ്. അത് ഈ ചെട്ടയ്ക്ക് എന്താണെന്ന്? അവന് ACയിലിരുന്ന് അങ്ങനെ പറഞ്ഞാ പോരെ. നീ വന്നേ പോവാ. എവിടാ കഴിക്കണ്ടേ? ആ ഭക്ഷണം കഴിക്കും, ഇവിടെ കിടന്ന് പണിതാലും തെറിയേ കിട്ടുള്ളൂ. വാ. അവനെ ഒന്നും തന്നില്ലല്ലോ. നീ ഇറങ്ങണല്ലേ? എന്തിനാണ്? ഏയ് കഴിച്ചിട്ട് പോവാ. വേണ്ട വേണ്ട, അന്ന് നമ്മടെ പെരുന്നാളിന് വന്നിട്ട് എന്നെ പട്ടിണിയാക്കി പോലെ അവനല്ലേ. എടാ നല്ല നെയ്മീൻ പൊരിച്ചുണ്ട്, കറിയും വെച്ചു വേണം അവള്. ആ നീ കഴിച്ചോ നെയ്മീൻ കൂട്ടി? എന്നിട്ട് റെഡി ആയിട്ട് ഞാൻ വന്നോളാം കേട്ടാ. നെയ്മീൻ ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടക്കണ്ട വീട്ടിൽ ചെന്നാല്. എന്തിനാ ഏട്ടാ ചുമ്മാ നോണ പറഞ്ഞേ? ആ അവൻ വിളിച്ചാ വരുമല്ലോ. പിന്നെ നെയ്മീൻ ഉണ്ടെന്നോ ചെമ്മീൻ ഉണ്ടെന്ന് എന്ത് വേണോ പറഞ്ഞൂടെ. ആ കൊള്ളാം, അങ്ങോട്ട് ചെല്ലി, ഞാനിപ്പോ വരാം. വാ അങ്ങോട്ട്. അങ്ങോട്ട് ചെല്ലുന്ന കഴിയും, മോൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരൂ. എടി വാ എന്ന്. ക്ലീറ്റോ, നിങ്ങൾ ഏതാണ്ട് മണ്ടം പ്രസിഡന്റ് ആശുപത്രി കിടക്കണേന്? ഞാൻ എന്തിനാ ക്ലീറ്റോ വരണത്? ഞാൻ അയാളെ കണ്ടിട്ടും കൂടി ഇല്ല. മണ്ടം പ്രസിഡന്റ് അല്ല, മണ്ഡലം പ്രസിഡന്റ്. അതെ, നിന്നെ കൊണ്ട് അവിടെ പോകണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇലക്ഷൻ വരികയാണ്, എന്റെ രാഷ്ട്രീയ ഭാവി ആലോചിച്ച് മാത്രമാണ്. നീ സഹകരിക്കണം. അവിടെ പ്രസിഡന്റിന്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട്, അവരെ പോയി ഒന്ന് കണ്ട് നീ സന്തോഷിപ്പിച്ച് സംസാരിച്ച് ഒന്ന് ചിരിച്ച് അവരോട് ഒന്ന് സന്തോഷം പങ്കിടുക, അത്രേ ഉള്ളൂ. കൊറേ നാളായാലും തുടങ്ങിയിട്ട് ഒരു ഭാവി ഞാൻ കണ്ടില്ല ഇതുവരെ. അതെ, അങ്ങനെ അങ്ങോട്ട് കളിയാക്കട്ടെ. ഒരു മന്ത്രിയുള്ള പാർട്ടിയാ ഞങ്ങളത്. ആർക്കും വേണ്ടാത്തൊരു വകുപ്പും ഒരു ഉണക്ക മന്ത്രി അതല്ലേ? എടി എന്തായാലും മന്ത്രി എന്ന് പറയാൻ മന്ത്രി തന്നെ. അയാള് പോകുമ്പോ കേട്ടെ ഇങ്ങനെ സല്യൂട്ട് ഇടി നിൽക്കും പോലീസുകാരൊക്കെ. ഭയങ്കര കാര്യമായി പോയിട്ടോ. ഞാൻ മഞ്ഞില്ല ക്ലീറ്റോ, എനിക്ക് തെകട്ടി തെകട്ടി വരണെന്ന്. ആ വേണോ എടി, ഇന്നലെ രാത്രി വലിച്ചു വാരി തിന്നപ്പോഴേ ഞാൻ പറഞ്ഞ ഉണക്കമീൻ്റെ തലയെങ്കിലും കളഞ്ഞാ നീ ഇല്ലല്ലോ. അതെ, ഈ ഒരു കഷ്ണം ഇഞ്ചി ഇച്ചിരി ഉപ്പ് കൊടുത്ത് ചവയ്ക്ക്, അതങ്ങ് മാറിക്കോളും. ആ തെകട്ടൽ എനിക്കും ഉണ്ടായിരുന്നു. ഉടനെ ആകട്ടെ, ഓട്ടോ വിളിച്ച് പോകാനുള്ളതാ. എന്തിനാ ഓട്ടോറിക്ഷ? അയ്യോ എടി, അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ഒരു ഗമയുണ്ടാവണം. പ്രസിഡന്റ് അറിയണം നമ്മൾ ഓട്ടോയിലാ വന്നേന്ന്. പിന്നെ ഓട്ടോറിക്ഷ ആരും കാണാത്ത സാധനമാണല്ലോ. ഈ പ്രസിഡന്റിന്റെ മുറിയിലോട്ട് ഈ ഓട്ടോറിക്ഷ ഓടി കയറി ചെല്ലുവോ? ഇല്ലല്ലോ. അതില്ലെങ്കിലും പുറത്ത് അണികളൊക്കെ ഉണ്ടാകും, അവരൊക്കെ. ആ ഒന്നുമില്ല, അണികൾ അവിടെ നിൽക്കും, നമ്മള് ബസ്സിന് പോയി ഇറങ്ങും. അത്രയൊക്കെ അഭിമാനം മതി, ബാക്കി അങ്ങ് സഹിച്ചോ. ബസ് നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിക്കേ. ആ ഇറങ്ങ്, ഞാൻ റെഡിയായി. ഞാനൊക്കെ ഇവിടെ വെച്ച സാധനം ഇപ്പൊ എവിടെ പോയത്? എന്താ അല്ലേ, ഞാൻ മൊബൈലിന്റെ കൂടെ ഇവിടെ വെച്ചിരുന്നാണല്ലോ. അതാരെടുത്തു? എന്ത് സാധനം? കണ്ണട നോക്കിയത് അകത്തുണ്ടാവും. കണ്ണട വേണ്ട ക്ലീറ്റോ. അതൊക്കെ ഇല്ലാതെ ചെന്ന് ഇറങ്ങാൻ പറ്റില്ല. പ്രസിഡന്റ് പ്രത്യേകം നോട്ട് ചെയ്തല്ലോ, നീ ഒന്ന് നോക്കാം. ഞാൻ കുത്തി, ഞാൻ പൊട്ടിക്കും. ഞാൻ നിങ്ങളുടെ കണ്ണിൽ എന്താ ഇരിക്കണേ? അമ്മയല്ലേ, വന്ന് പെട്ടെന്ന്. എപ്പോ വണ്ടി കിട്ടും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എവിടെ പോവാ? ആശുപത്രി വരെ ഇപ്പൊ വരും. എന്തോ ഉണക്കാന്നാ? മുളക് ഉണക്കാനിട്ടാ. അയ്യോ ഈ വെയിൽ അതൊന്നും കൊള്ളണ്ട. എന്താ വെയിലുണ്ട്, അത് ഉണങ്ങണ്ടേ പിന്നെ? അയ്യോ ഞാൻ ജമന്തിയോട് പറഞ്ഞതാ, നല്ല ചൂടാ. കറുത്തു പോരാടി. Versus Alien.